ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ചിക്കനാണ്. ഇതിവിടെ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപ്പും വിനേഗിരിയൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി വെച്ചിട്ടുള്ള ചിക്കനാണ്. പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള എണ്ണയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇത് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർന്ന പേസ്റ്റാണ്. ഇത് 1-2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അടുത്തായി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അത് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു വലിയ സൈസ് ടൊമാറ്റോയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അടുത്തതായി വേണ്ടത് ക്യാപ്സിക്കമാണ്. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതും ഇതേപോലെ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അടുത്തതായി വേണ്ടത് ഇതിലേക്ക് വേണ്ട പൊടികളാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നീട് വേണ്ടത് ചിക്കൻ മസാലയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. അത് ഏത് കമ്പനിയുടെ വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഇനിയും സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനീത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള എടുക്കാം. നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നതിന് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ കളർ ആവുന്നതിന് വരെ നിങ്ങൾ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഇവിടെ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളിലെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് അടുത്തതായിട്ട് മുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റാം നമുക്ക്. അടുത്തതായിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ പൊടികളും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളെല്ലാം ഇട്ട് വഴറ്റുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ലോയിലായിരിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ക്യാപ്സിക്കം ഇടാറില്ല. പക്ഷേ ഇനിയും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ക്യാപ്സിക്കം ഇട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ടൊമാറ്റോയും ക്യാപ്സിക്കവും എല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നമ്മൾ എപ്പോഴും ഒഴിക്കുമ്പോഴും ചെറിയ ചൂട് വെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവി എല്ലാം ഈ പാനിൻ്റെ പകുതിയോളമായി. അപ്പോൾ ഇനി ചിക്കനും കൂടെ ഇടുമ്പോഴത്തേക്ക് ഇത് നിറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഗ്രേവി എല്ലാം വേറൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി ഞാനൊരു ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഈ സവാളയും ടൊമാറ്റോയും എല്ലാം നല്ലതുപോലെ ഉടച്ച് അതിലേക്ക് നമ്മൾ ചേർക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഗ്രേവി എല്ലാം നല്ലതുപോലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പീസസ് എല്ലാം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ നമുക്ക് ഒന്നും കൂടെ ഇളക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇനിയും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം. വെള്ളം എപ്പോഴും ചിക്കൻ പീസസ് എല്ലാം ഏകദേശം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് ഒരു 15 മുതൽ 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് വരും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിൻ്റെ മൂടി തുറന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർക്കേണ്ടത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ്. ഇതിനകത്ത് ഞാൻ വേറെ ഗരം മസാലയൊന്നും ചേർത്തിട്ടില്ല. പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു 2 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മുടെ ചിക്കൻ മസാലയുമാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഏലക്കയോ ഗ്രാമ്പൂ പട്ട ഇതൊന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ആണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ലാസ്റ്റാണ് ഈ പെരിഞ്ചീരകം ചേർക്കേണ്ടത്. അപ്പോൾ അതും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങയുടെ പാൽപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ ഒരു 3 ടേബിൾ സ്പൂണ് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലും ചേർത്തതിന് ശേഷം നമ്മൾ കൂടുതൽ വീണ്ടും തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടെ നമുക്ക് താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 പീസ് ചുമന്നുള്ളിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ.
ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിലില്ലായെങ്കിൽ നിങ്ങൾക്ക് സവാള ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. സവാളയുടെ ഒരു കാൽ ഭാഗം അതേപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ താളിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ ചുമന്നുള്ളി ചേർക്കുന്നതാണ് ഇച്ചിരി കൂടെ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ചുമന്നുള്ളി എല്ലാം ഏകദേശം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നീട് അത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളി താളിച്ചത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണേ, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.